എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഗുരുവായൂർ ഏകാദശി. അപ്പോൾ എല്ലാ വീട്ടിൽ നിന്ന് നോൽക്കണവർ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ ഞാനിന്ന് ഇവിടെ നിന്ന് ഗുരുവായൂർ ഏകാദശി ദിവസം നമ്മൾ ഉണ്ടാക്കുന്ന വിഭവങ്ങളാണ്, അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്കതിന് വേണ്ടി പുഴുക്കുണ്ടാക്കണം, ഗോതമ്പ് കഞ്ഞി വയ്ക്കണം, നല്ലൊരു പുളിസമന്തി അരക്കണം. ഇതാണെന്ന് ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാൻ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണല്ലോ, അപ്പോൾ നമുക്കിന്ന് ഒരു ഗോതമ്പ് കഞ്ഞിയും പുഴുക്കും വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കഷ്ണങ്ങൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്, നുറുക്കി നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. നേന്ത്രക്കായ, ചെറിയ രണ്ട് നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചേന, ഒരു ചെറിയ കഷ്ണം ചേന നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കാവുത്ത്, കാവുത്ത് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ടായതാണ്. പിന്നെ കുറച്ച് മത്തൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇടിച്ചക്ക, പിന്നെ ചെറുകിഴങ്ങ്, പാൽച്ചേമ്പൊക്കെ ആവാട്ടോ, ഒക്കെ നമ്മുടെ തൊടിയിലുണ്ടായിരുന്നതാണ്. പാൽച്ചേമ്പൊക്കെ പന്നി ഒക്കെ എടുത്ത് തുരന്ന് കൊണ്ടുപോയി, പന്നി ശല്യം ഭയങ്കരമാണ് ഇവിടെ. പിന്നെ പാൽച്ചേമ്പും ഒക്കെ അതുപോലെ പന്നി, പന്നിയും തുരവൻ്റെ ശല്യം ഭയങ്കരം. അത് കാരണം തൊടിയിലൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇടിച്ചക്കയാണ്, അത് ആവണേയുള്ളൂ ഇനി. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ചിട്ട് ഏകാശിയല്ലേ ഒരു പുഴുക്ക് വെച്ചളയാൻ നിരീച്ചു. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ നമ്മൾ നുറുക്കി കഴുകി എടുക്കുക. ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് കഷ്ണങ്ങൾ എടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ചെറുപയർ, വെള്ളപ്പയർ, ചെറുപയറല്ല വെള്ളപ്പയർ വേവിച്ചെടുത്തിട്ടുണ്ട്. രണ്ട് വിസിൽ വരുത്തിയിട്ട് എടുത്തിട്ടുണ്ട്, കണ്ടോ. അതേപോലെ നല്ല 3-4 മണിക്കൂർ കുതിർത്തിയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് ഊറ്റിയെടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾ കഷ്ണം വരുമ്പോഴേക്ക് മുഴുവനെ ഉടഞ്ഞു പോവും, ഒന്നും കഴിക്കാൻ കിട്ടില്ല. അപ്പോൾ നമുക്കിത് കുറച്ച് ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ഊറ്റി എടുത്തു വയ്ക്കാം. ബാക്കി നമുക്കിതിലേക്ക് കഷ്ണങ്ങൾ എല്ലാം ഇട്ട് കൊടുക്കാം. കാവുത്ത്, മത്തൻ, ചേന, നേന്ത്രക്കായ എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, 2 സ്പൂണ് മുളക് പൊടി. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ചും കൂടി വെള്ളം, കഷ്ണത്തിൻ്റെ ഒപ്പം വെള്ളം വെച്ച് കൊടുക്കുക. ഇനി നല്ലപോലെ ഇളക്കി നല്ലപോലെ ഇളക്കി അതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇത് ഒരു അടച്ചു വെച്ചിട്ട് 2-3 വിസിൽ വരുവോളം ഒന്ന് വിസിലടുപ്പിച്ച് എടുക്കണം, എന്നിട്ട് നമുക്ക് ബാക്കിയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ കുക്കർ നമ്മൾ കഷ്ണങ്ങളൊക്കെ വെച്ച് വേവിച്ചിട്ട് 3 വിസിലടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. 3 വിസിലടിച്ചപ്പോഴേക്കന്നെ നല്ലപോലെ അത് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്കതിലേക്ക് ഈ വെള്ളപ്പയർ ഇരുത്തു വെച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഇട്ട് വെച്ച് നമ്മൾ ഉടഞ്ഞു പോകണ്ട വെച്ചിട്ടാണ്. ഇനി ഇതൊന്ന് ഇളക്കാം. ഇനി അതിലേക്ക് കുറച്ച് നാളികേരം ചെറുവ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ നാളികേരം ചെറുവ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അത്രയും ഉണ്ടല്ലോ അതിൽ. നമ്മൾ എത്രയാണ് സാധനങ്ങൾ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നാളികേരം ഇട്ടു. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത് ഈസിയാണ്, കഷ്ണം നുറുക്കി ഉണ്ടാക്കണ ഒരു പണിയുള്ളൂ. അത് കഴിഞ്ഞാൽ അത് ഈസിയായിട്ട് നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി കുറച്ച് അതിലേക്ക് കറിവേപ്പില ഊരി ഇട്ട് കൊടുക്കാം. ഏകാദശി പുഴുക്ക് ഉണ്ടാക്കാം. നമ്മളെ വീട്ടിലെ സാധനങ്ങളിൽ നിന്നൊക്കെ എളുപ്പമായി, അല്ലെങ്കിൽ പിന്നെ ഒക്കെ വാങ്ങിക്കണം. കറിവേപ്പില കുറച്ച് നല്ലപോലെ ഇട്ട് കൊടുക്കാം. നല്ല വാസനയാണത്. വേണമെങ്കിൽ ഒന്നിങ്ങനെ തിരുമ്പിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയും മതി. ഇനി അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉണ്ടോ, മത്തനൊക്കെ നല്ലപോലെ ഉടഞ്ഞു കേട്ടോ. അതിലും മറ്റ് കഷ്ണങ്ങളുണ്ട്. നമ്മളുടെ ഏകാദശി, ഗുരുവായൂർ ഏകാദശിക്ക് വയ്ക്കുന്ന പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗോതമ്പ് കഞ്ഞിയും കൂടി റെഡിയായാൽ നമുക്ക് കഴിക്കേ വേണ്ടു. ഗോതമ്പ് കഞ്ഞിയോ ചോറോ, കഞ്ഞി ഇഷ്ടമില്ലാത്തവർക്ക് ചോറാക്കാം. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉണ്ടോ, വളരെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പുഴുക്കാണത്. ഉണ്ടോ, ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണ്. കഷ്ണം ഉണ്ടാക്കണ ഒരു പണിയുണ്ട്, അത്രയേ ഉള്ളൂ. ഉണ്ടോ, ഇനി നമുക്ക് ഗോതമ്പ് കഞ്ഞിയും കൂടി റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഏകാശി നോയമ്പിലുള്ള ഗോതമ്പ് കഞ്ഞി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഉണ്ടോ, ചോറ് വേണ്ടവർക്ക് ചോറാക്കാം, കഞ്ഞി ഇഷ്ടമില്ലാത്തവർക്ക്. ഇനി നമ്മൾ ചീനിമുളകും ഉപ്പും പുളിയും കൂടി ഒരു ചമ്മന്തി അരച്ചിട്ടുണ്ട്. വെറും പുളി ചമ്മന്തി, ചീനിമുളകും കരുവേപ്പിനിൽ ഉപ്പും ഇഞ്ചിയൊക്കെ കൂട്ടി അരച്ചിട്ട്. ഇനി നമുക്ക് ഒരേലയിൽ കുറച്ച് കൂട്ടാൻ വിളമ്പി ഏകാശി വരുമ്പോഴുള്ള വിഭവങ്ങളാണത്. കഞ്ഞി വളരെ കുറച്ചും പുഴുക്ക് ധാരാളോ, അങ്ങനെയാണ് കഴിക്കുക. അപ്പം നമ്മളെ ഈ വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ഗുരുവായൂർ ഏകാശി ഇങ്ങനെയാണ്. ഗുരുവായൂരൊക്കെ, നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയാലൊക്കെ ഗോതമ്പ് കഞ്ഞിയും പുഴുക്കും തന്നെ ആവും. ഏത് എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് ഇതന്നെ ആവും. ശീർഷ ക്ഷേത്രങ്ങളിലൊക്കെ ഇതന്നെ ആവും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഉണ്ടാക്കാനും ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണിത്. ഉണ്ടാക്കി കഴിക്കാൻ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിക്കോളൂ. ചെറിയ വീട്ടിലൊന്ന് ഉണ്ടാക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളന്നലോഷം പ്രസ് ചെയ്ത നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോഴപ്പോൾ കാണാം. ഇനി നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.